ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്രങ്ങളിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. 2024-25 വർഷങ്ങളിൽ PSC എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെയധികം യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം. അയർലൻഡ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? സൈമൺ ഹാരിസ് ആണ്. സൈമൺ ഹാരിസ് അയർലൻഡ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തിയാണ് സൈമൺ ഹാരിസ്. മുൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ വംശജനുമായ ലിയോ വദ്ഗർ രാജിവെച്ചതിനെ തുടർന്നാണ് അദ്ദേഹം ചുമതലയേറ്റിട്ടുള്ളത്. അയർലൻഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അപ്പം നമുക്കിവിടെ രണ്ട് ചോദ്യമാണ് കിട്ടിയത്. അയർലൻഡ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തിയാണ് സൈമൺ ഹാരിസ്. അയർലൻഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് സൈമൺ ഹാരിസ്. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായ വ്യക്തി ലിൻഡി കാമറൂൺ. ലിൻഡി കാമറൂൺ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായ വ്യക്തിയാണ് ലിൻഡി കാമറൂൺ. ഫോർബ്സ് ബില്യണയേഴ്സ് ലിസ്റ്റ് 2024 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരൻ ആരാണ്? ഫോർബ്സ് ബില്യണയേഴ്സ് ലിസ്റ്റ് 2024 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനാണ് നിഖിൽ കാമത്. നിഖിൽ കാമത് ഫോർബ്സ് ബില്യണയേഴ്സ് ലിസ്റ്റ് 2024 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനാണ് നിഖിൽ കാമത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് ബ്രോക്കറേജ് സ്ഥാപനമായിട്ടുള്ള സിറോദയുടെ സഹസ്ഥാപകനാണ് നിഖിൽ. ഇവിടെയും ഒരു ചോദ്യമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് ബ്രോക്കറേജ് സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറോദ. അടുത്തത്, IPL-ൽ 100 ക്യാച്ചുകളും 1000 റണ്ണും 100 വിക്കറ്റും എടുക്കുന്ന ആദ്യ താരമാണ് രവീന്ദ്ര ജഡേജ. അപ്പോൾ IPL-ൽ 100 ക്യാച്ചുകളും 100 വിക്കറ്റും എടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ 1000 റണ്ണും. 100 ക്യാച്ചുകളും 1000 റണ്ണും 100 വിക്കറ്റും എടുക്കുന്ന ആദ്യത്തെ IPL താരമാണ് രവീന്ദ്ര ജഡേജ. റഷ്യൻ തടവറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ ഓർമ്മക്കുറിപ്പാണ് പേട്രിയറ്റ്. പേട്രിയറ്റ് റഷ്യൻ തടവറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പ്രതിപക്ഷ നേതാവാണ് അലക്സി നവൽനി. അലക്സി നവൽനി അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണ് പേട്രിയറ്റ്. റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ പ്രധാന എതിരാളിയായി കണക്കാക്കപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു നവൽനി. അദ്ദേഹം 2024 ഫെബ്രുവരിയിലാണ് കൊല്ലപ്പെട്ടത്. നവൽനിയുടെ ഓർമ്മക്കുറിപ്പാണ് പേട്രിയറ്റ്. 2024 ജോൺ എൽ ജാക്ക് സിഗർട്ട് ജൂനിയർ പുരസ്കാരം നേടിയ ISRO-യുടെ ദൗത്യമാണ് ചന്ദ്രയാൻ 3. അപ്പോൾ ചന്ദ്രയാൻ 3-ന് 2024 ഒരു പുരസ്കാരം ലഭിച്ചിരുന്നു. ആ പുരസ്കാരത്തിൻ്റെ പേരാണ് ജോൺ എൽ ജാക്ക് സിഗർട്ട് ജൂനിയർ പുരസ്കാരം. ജോൺ എൽ ജാക്ക് സിഗർട്ട് ജൂനിയർ പുരസ്കാരം 2024 കരസ്ഥമാക്കിയ ISRO-യുടെ ദൗത്യമാണ് ചന്ദ്രയാൻ 3. അടുത്തത്, വിഖ്യാതമായ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ 30 ഇടവേളയ്ക്ക് ശേഷം മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമ. വിഖ്യാതമായ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ 30 ഇടവേളയ്ക്ക് ശേഷം മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഈ സിനിമ സംവിധാനം ചെയ്തത് പായൽ കപാഡിയയാണ്. പായൽ കപാഡിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തത് പായൽ കപാഡിയയാണ്. ഇതിലെ പ്രധാന വേഷങ്ങളിലെത്തുന്നത് കനി കുസൃതിയും ദിവ്യ പ്രഭയുമാണ്. അടുത്തത്, ലോക ടെന്നീസിൽ 1 റാങ്കിലെത്തുന്ന പ്രായം കൂടിയ കളിക്കാരനാണ് നൊവാക് ജോക്കോവിച്ച്. അദ്ദേഹം സെർബിയൻ താരമാണ്. ലോക ടെന്നീസിൽ 1 റാങ്കിലെത്തുന്ന പ്രായം കൂടിയ കളിക്കാരനാണ് നൊവാക് ജോക്കോവിച്ച്. സ്വിറ്റ്സർലാൻഡിൻ്റെ ടെന്നീസ് താരമായിട്ടുള്ള റോജർ ഫെഡററുടെ റെക്കോർഡാണ് അദ്ദേഹം തകർത്തിട്ടുള്ളത്. ലോക ടെന്നീസിൽ 1 റാങ്കിലെത്തുന്ന പ്രായം കൂടിയ കളിക്കാരനാണ് നൊവാക് ജോക്കോവിച്ച്. അതിന് മുൻപ് 1 സ്ഥാനത്തിരുന്നത് റോജർ ഫെഡററായിരുന്നു. റോജർ ഫെഡറർ സ്വിസ് ടെന്നീസ് താരവും അതേപോലെ നൊവാക് ജോക്കോവിച്ച് സെർബിയൻ താരവുമാണ്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേൽക്കുന്നത്
വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായി നിയമിതനാകാൻ പോകുന്ന വ്യക്തിയാണ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേൽക്കുന്നത് വൈസ് അഡ്മിറലായിട്ടുള്ള ദിനേശ് കുമാർ ത്രിപാഠിയാണ്. നിലവിൽ അദ്ദേഹം നാവികസേനയുടെ ഉപമേധാവിയാണ്. നാവികസേനാ മേധാവിയായിരുന്ന അഡ്മിറൽ ആർ ഹരികുമാർ 30 ഏപ്രിലിനാണ് വിരമിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒഴിവിലേക്കാണ് ദിനേശ് കുമാർ ത്രിപാഠി നിയമിക്കപ്പെടുന്നത്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അല്ലെങ്കിൽ NSG ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തിയാണ് നളിൻ പ്രഭാത്. നളിൻ പ്രഭാത് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അല്ലെങ്കിൽ NSG ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തി നളിൻ പ്രഭാത്. നളിൻ പ്രഭാത്. അടുത്തത്, കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുഗേഷ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ ഒരു ടൂർണമെൻറ്റ് ജയിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഗുഗേഷ്. കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുഗേഷ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുഗേഷ്. ഈ വിജയിക്കുന്ന ആൾക്ക് ഏകദേശം 78.5 ലക്ഷം രൂപയാണ് സമ്മാനമായി ലഭിക്കുന്നത്. ഇതിന് മുൻപ് ഈ റെക്കോർഡ് ഉണ്ടായിരുന്നത് 22 വയസ്സിൽ കാൻഡിഡേറ്റ് ജയിച്ച റഷ്യൻ താരം ഗാരി കാസ്പറോവിൻ്റെ പേരിലാണ്. ഗാരി കാസ്പറോവിൻ്റെ റെക്കോർഡാണ് ഗുഗേഷ് മറികടന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയും ChatGPT സൃഷ്ടാവുമായ OpenAI ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയാണ് പ്രഗ്യ മിശ്ര. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയും ChatGPT സൃഷ്ടാവുമായ OpenAI ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി പ്രഗ്യ മിശ്ര. 2024 മികച്ച ചിത്രത്തിനുള്ള വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് നേടിയത് ആരാണ്? റോയിറ്റേഴ്സ് ഫോട്ടോഗ്രാഫറായിട്ടുള്ള മുഹമ്മദ് സലേം. 2024 മികച്ച ചിത്രത്തിനുള്ള വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് നേടിയത് റോയിറ്റേഴ്സ് ഫോട്ടോഗ്രാഫറായിട്ടുള്ള മുഹമ്മദ് സലേമാണ്. പാലസ്തീൻ വനിതയുടെ ഒരു ചിത്രത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഗാസയിൽ കൊല്ലപ്പെട്ട 5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങിപ്പൊട്ടുന്ന പാലസ്തീൻ വനിതയുടെ ചിത്രത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2024 മികച്ച ചിത്രത്തിനുള്ള വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് നേടിയത് റോയിറ്റേഴ്സ് ഫോട്ടോഗ്രാഫറായിട്ടുള്ള മുഹമ്മദ് സലേമിനാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു.